നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം ലഹരിയിൽ ശ്രീ ശങ്കരാചാര്യർ സ്വാമികൾ ദേവിയെ ഇപ്രകാരം സ്തുതിക്കുന്നു. അല്ലയോ ദേവി, ഈ ലോകത്ത് ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ജരാമരണങ്ങളെപ്പോലും ഹനിക്കുന്ന അമൃതത്തെ ആസ്വദിച്ചിട്ട് പോലും നശിച്ചു പോകുന്നു. എന്നാൽ കരാളമായ വിഷം വിഴുങ്ങിയ ശിവനാകട്ടെ ആയുസ്സിനും നാശമില്ല. അതിൻ്റെ കാരണം, ദേവി അമ്മേ, അവിടുത്തെ കർണാഭരണത്തിൻ്റെ മഹിമാതരീയം ഒന്നു മാത്രമാണ്. ദേവി നൽകുന്ന നിത്യതയെ പ്രകീർത്തിക്കുന്ന സ്തുതിയാണ് ഇത്. അമൃതം ഭക്ഷിച്ച ദേവന്മാർ പോലും മഹാപ്രളയത്തിൽ വിനാശമടയുന്നു. എന്നാൽ വിഷമാഹരിച്ച ശിവനാകട്ടെ മഹാപ്രളയ കാലത്ത് പോലും അനശ്വരനായിരിക്കുന്നു. അതിന് കാരണം ദേവിയുടെ കർണാഭരണത്തിൻ്റെ ശക്തിയാണ്. ആ കർണാഭരണത്തിൻ്റെ പ്രഭയിൽ കാളകൂട വിഷത്തിൻ്റെ വിഷം ഇല്ലാതെയാകുന്നു. അതുകൊണ്ടാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ കാമേശ്വരൻ്റെ അഥവാ ശ്രീ പരമേശ്വരൻ്റെ പ്രാണനാടിയായി സങ്കല്പിച്ച് സ്തുതിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താനക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു
വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. തുടർന്ന് രാമായണ ദർശനം. ജടായുവിനെ കുറിച്ചുള്ള സമ്പാദിയുടെ ആകാംക്ഷയ്ക്ക് മറുപടിയായി അംഗദൻ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതും ജടായു കൊല്ലപ്പെട്ടതും വാനര സംഘത്തിന്റെ സീതാ അന്വേഷണവും എല്ലാം പറയുന്നു. ഇത് കേട്ട് താൻ ആരെന്നും ജടായുവുമായി തനിക്കുള്ള ബന്ധമെന്തെന്നും സമ്പാദി വിശദീകരിക്കാൻ തുടങ്ങുന്നു. സമ്പാദിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അംഗദൻ സവിസ്തരം പറയുകയാണ്. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനന്തത്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ജടായുവെ സംബന്ധിക്കുന്ന വൃത്താന്തം തനിക്കറിയുന്നത് പറയുകയാണ് അംഗദൻ. ശ്രീരാമൻ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടെ തപസ്സിനായിക്കൊണ്ട് വനത്തിൽ കഴിയുന്നത്, അക്കാലത്ത് സീതയെ രാവണൻ ഹരിക്കുന്നത്, അലമുറയിട്ട് കരയുന്ന സീതയെ കണ്ടും കേട്ടും പക്ഷീന്ദ്രനായ ജടായു രാവണനെ തടയുന്നത്, അങ്ങനെ അവർക്കിടയ്ക്ക് യുദ്ധമുണ്ടാകുന്നത്, ഗത്യന്തരമില്ലാതെ രാവണൻ ജടായുവിൻ്റെ പക്ഷങ്ങൾ ഛേദിക്കുന്നത്, അങ്ങനെ ജടായു ചിറകറ്റ് ഭൂമിയിൽ വീണു. തുടർന്ന് ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭഗ്യവൻ. തൻ്റെ ഭർത്താവിനെ കണ്ട് സംഭവിച്ച വൃത്താന്തമെല്ലാം പറയുന്നത് വരെ നിൻ്റെ ജീവൻ ശേഷിക്കും എന്ന് സീത ജടായുവിനെ അനുഗ്രഹിച്ചു. അതിനനുസൃതമായി ജടായു ശ്രീരാമനെ കണ്ടു, വൃത്താന്തമെല്ലാം അറിയിച്ചു. അനന്തരം ആ മഹാഭാഗ്യവാൻ രാമസായുജ്യത്തെ പ്രാപിച്ചു. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയോരോ ദിശി. ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. അനന്തരം സീതാന്വേഷണത്തിന് യാത്രയായി രാമൻ. സുഗ്രീവനുമായി സഖ്യം ചെയ്തു. ആ സഖ്യത്തിനനുസരിച്ച് രാമൻ ബാലിയെ നിഗ്രഹിച്ചു. സുഗ്രീവൻ രാജാവായി. കരാറനുസരിച്ച് സീതാന്വേഷണത്തിന് 4 ദിക്കുകളിലേക്കും 100,000 വീതം വാനരന്മാരെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തെക്കൻ ദിക്കിലേക്ക് വന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇത്രയുമായിട്ട് സീതയെ കണ്ടില്ല, രക്ഷോവരനായ രാവണനെയും കണ്ടില്ല. 30 ദിവസത്തിനകം തിരിച്ചു ചെന്നില്ലെങ്കിൽ സുഗ്രീവൻ ഞങ്ങളെ വധിക്കും.
ഈയൊരു സ്തുതിയിൽ പാതാളമൊപ്പ് ഉൾപ്പൊക്കു വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഞങ്ങളൊരു ഗുഹയിൽ പെട്ടുപോയി, കാലം പോയതറിഞ്ഞില്ല, ഇപ്പോൾ ഒരു മാസവും കഴിഞ്ഞു. ഈ സ്ഥിതിയിൽ തിരിച്ചു പോകാൻ കഴിയാതെ ഞങ്ങളെല്ലാം മരണത്തെ ഭരിക്കാൻ കിടക്കുകയാണ്. അപ്പോഴാണ് ഭവാനെ കണ്ടത്. ഇതാണ് ഞങ്ങളുടെ വിശേഷം. സീതയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിശേഷം അങ്ങേക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണമേ. ഇപ്രകാരം പറഞ്ഞ് അംഗദൻ നിർത്തി. ഈ വാക്കുകൾ കേട്ട് സമ്പാദിക്ക് വലിയ ആനന്ദമുണ്ടായി. അയാൾ പറയുകയാണ്, ഇഷ്ടനം ഭ്രാതാവെനിക്കു ജടായു, ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. ആയിരക്കണക്കിന് വർഷങ്ങളായി എൻ്റെ സഹോദരനുമായി ഞാൻ വേർപെട്ടിട്ട് ഇന്ന് സഹോദരനായ ജടായുവെക്കുറിച്ച് ഞാൻ വീണ്ടും കേട്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അത്യന്തം സന്തുഷ്ടനാണ്. ഇങ്ങനെ പറഞ്ഞ് തൻ്റെ വൃത്താന്തം പറയുകയാണ് സമ്പാദി. ആ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം.